പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം ടൈപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. മലയാളം കീബോർഡ് അറിയത്തില്ലാത്തവർക്ക് മലയാളത്തിലും മലയാളം എളുപ്പം ഒന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പഠിക്കുന്നിടം വരെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ DTP വർക്ക് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ കീബോർഡ് നിർബന്ധമായും അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. കാരണം DTP വർക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് പ്രധാനം മലയാളം വർക്ക്, നമ്മൾ മലയാളികൾക്ക് മലയാളം വർക്ക് കുറേയൊക്കെ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇനി അറിയത്തില്ലാത്തവർക്ക് ഫോട്ടോഷോപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ക്യാരക്ടർ മാപ്പാണ്. അതായത് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുകയല്ല, ക്യാരക്ടർ മാപ്പിൽ നിന്ന് നമ്മൾ ഓരോ അക്ഷരങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് അത് പേസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് പഴയ കാലത്ത് തൊട്ട് നേരത്തെയും ഇതുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും കമ്പ്യൂട്ടറിലത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ക്യാരക്ടർ മാപ്പ്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സെർച്ച് ബാറിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ക്യാരക്ടർ മാപ്പ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ക്യാരക്ടർ മാപ്പ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്യാരക്ടർ മാപ്പ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇതാണ് ക്യാരക്ടർ മാപ്പ്. ഇപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇപ്പം ഇതിനകത്ത് ഓൾറെഡി നോക്കുമ്പോൾ മലയാള ഫോണ്ട് മലയാള അക്ഷരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ മലയാള ഫോണ്ട് ആയിരിക്കുകയല്ല, പകരം ഇംഗ്ലീഷൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഇംഗ്ലീഷ് ഫോണ്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മളത് മലയാളത്തിലേക്ക് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. എങ്ങനെയാണ് മലയാളത്തിലേക്ക് മാറ്റുന്നതെന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഫോണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണ്ടിൻ്റെ ഇവിടെയുള്ള ഈ ആരോയെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് മലയാള ഫോണ്ട്, അതായത് മലയാള ഫോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന MLML രേവതി, MLML കാർത്തിക, MLML എന്ന് തുടങ്ങിയാണ് നമ്മൾ മലയാള ഫോണ്ടുകൾ ഉള്ളത്. അപ്പോൾ ഇവിടെ MLB ഉണ്ട്, MLI ഉണ്ട്, ML1 ഉണ്ട്. അതല്ല നമുക്ക് MLTT എടുക്കാം, ML എടുക്കാം. അപ്പോൾ ഞാനിവിടെ ML ഒരു ഫോണ്ട്, MLTT ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഒരു ഇന്ത്യയിലേക്കാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ റണ്ണിങ് മാറ്ററിന് ഉപയോഗിക്കുന്നതാണ് MLTT. ഇന്ത്യയിലേക്കാണ് ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് എടുക്കുന്നത് കൊണ്ട് MLTT എന്നുള്ള ഫോണ്ടാണ് എടുക്കുന്നത്. അത് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ നമ്മുടെ ഇംഗ്ലീഷ് ഫോണ്ട് മാറി ഇവിടെ മലയാള ഫോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അതുപോലെ തന്നെ സിമ്പിൾസും ചിഹ്നങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പാടാണ് ഇത് എന്നാന്ന് വെച്ചാൽ ഓരോ അക്ഷരങ്ങളും നമ്മൾ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മലയാളം നമ്മൾ ടൈപ്പ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇതിനകത്ത് നിന്ന് ഓരോ അക്ഷരങ്ങൾ കോപ്പി ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആയുണ്ട്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ താഴെ ഒരു ബോക്സ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതാണോ അതവിടെ വരുന്നത് കാണാൻ പറ്റും. ഇപ്പം ഞാൻ അറിയില്ല എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ആ വന്നു, അതുപോലെ തന്നെ ഇവിടെ റായുണ്ട്. റാ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ താഴെ കോപ്പി വന്നു. ഇനി അതിനൊരു വള്ളി എണ്ണം, അത് ഡബിൾ ക്ലിക്ക് ചെയ്തു. അതുപോലെ തന്നെ യാ എന്നുള്ള അക്ഷരം, യാ എന്നുള്ള അക്ഷരം സെലക്ട് ചെയ്യുന്നു, വള്ളി ഇടുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യണേ എന്നാലേ വരുള്ളൂ. അതുപോലെ തന്നെ ഇല്ല എന്നുള്ള അക്ഷരം. അപ്പോൾ എല്ലാ അക്ഷരങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പം ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം അറിയില്ല എന്നുള്ളത് നമുക്കിവിടെ വന്നു, നമ്മുടെ ആ ബോക്സിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ അക്ഷരങ്ങളും ഇതിലുണ്ട്. പക്ഷേ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടാണ്. നമ്മളൊരു വർക്ക് ചെയ്യുന്നിടത്തില്ലെങ്കിൽ ഒരു സെൻറ്ററിൽ പോയിട്ട് നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് പറ്റത്തില്ല. ജസ്റ്റ് ഒരു കാർഡോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ വേണ്ടി, പഠിക്കുന്നിടം വരെയോ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ക്യാരക്ടർ മാപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈസി എന്ന് പറഞ്ഞാൽ സമയം പോകുന്നതാണ്, അതുകൊണ്ടാണ്. ഇനി ഇപ്പം നമ്മുടെ ഈ ബോക്സിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കോപ്പി കൊടുക്കുന്നു. കോപ്പി കൊടുത്തതിന് ശേഷം ഇത് മിനിമൈസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടെക്സ്റ്റിൻ്റെ ടൂള് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വേണ്ടിടത്ത് കൊണ്ട് ഈ പേസ്റ്റ് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, എഡിറ്റിനകത്ത് പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പം ഇത് സെലക്ട് ചെയ്യുക. നമ്മുടെ ഇവിടെ എൻ്റെ ഫോണ്ട് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോണ്ട് ഏതാണ്, MLML ഇതിലേക്ക് കൊടുത്ത് നോക്കാം.
എം എൽ ടി ടി കൊടുക്കണേ. ആ എം എൽ ഇന്ദുലേഖ കൊടുത്തു കഴിഞ്ഞപ്പം ഇത് നമ്മൾ ചെയ്തത് അറിയുന്നില്ല അറിയില്ല എന്നുള്ളത് ഫോണ്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫോണ്ട് നമ്മൾ എഴുതിയത് മാറ്റർ ഇവിടെ ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് എം എല്ലിൻ്റെ ഇഷ്ടം പോലെ ഫോണ്ടുണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് മാറ്റാം. കണ്ടോ, ഫോണ്ട് ഇഷ്ടമുള്ളത് ചേഞ്ച് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളറ് സെലക്ട് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും ആ കളർ കൊടുക്കാം. ഇതിന് ഓക്കെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ബോൾഡായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തടിച്ച് കാണുന്നത്. ഇങ്ങനെ നമുക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടി ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ക്യാരക്ടർ മാപ്പ്. ക്യാരക്ടർ മാപ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എളുപ്പമാണ്, പക്ഷേ നമുക്ക് ഏറ്റവും ഡി ടി ബി വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യം നമ്മൾ മലയാളം വർക്ക് മലയാളം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഐ എസ് എം കീബോർഡ് പഠിച്ചിരിക്കണം. ഓക്കെ, മലയാളം ടൈപ്പ് ചെയ്യുന്നതിനുള്ള രണ്ടാമത്തെ വഴിയാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ഗൂഗിളിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ, അത് നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് അതിൽ ടൈപ്പ് ചെയ്താൽ മതി. ഗൂഗിൾ ടൈപ്പിംഗ് എന്നാൽ മലയാളം ടൈപ്പിംഗ്, അല്ലെങ്കിൽ ഗൂഗിൾ എഴുത്ത് ഇൻപുട്സ് ടൂളിൽ നിന്ന് കൊടുത്താൽ നമുക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ചെയ്യുന്ന ഡി ടി പി വർക്കിലേക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഗൂഗിളിൽ എഴുതിയതോ മംഗ്ലീഷ് ടൈപ്പ് ചെയ്തോ ഫോണിൽ ടൈപ്പ് ചെയ്തോ ഒന്നും നമുക്ക് ഡി ടി പി വർക്കിന് ഉപയോഗപ്പെടുത്തില്ല. അതേസമയം നമ്മൾ എഫ് ബിയിലേക്ക്, ഫേസ്ബുക്കിലേക്ക്, ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ എന്തെങ്കിലും വെബിലേക്ക് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ഇംഗ്ലീഷിൽ മംഗ്ലീഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മലയാളമായിട്ട് കൺവേർട്ടായിട്ട് വരുന്നതാണ്. അത് പക്ഷേ നമുക്ക് ഡി ടി പി വർക്കിന് ഉപയോഗിക്കത്തില്ല. അതുപോലെ വെബിലേക്ക് കൊടുക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കുകയുള്ളൂ. അത്യാവശ്യത്തിന് നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കൂടി കാണിച്ചു തരുന്നത്. അത് അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയാണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പം ഇതിൽ ഇവിടെ നോക്കിയാൽ അറിയാം മലയാളം എന്ന് കിടപ്പുണ്ട്. നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണ്, ഏത് ലാംഗ്വേജിലേക്കാണോ നമുക്ക് വരേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പല ലാംഗ്വേജും ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് മലയാളമാണ്. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത ഒരു ആരോ ഉണ്ട്. ആ ആരോയെ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ മൂന്ന് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ കിടക്കുന്ന മലയാളം ടിക്ക് ചെയ്ത് കൊടുക്കുക. മലയാളം ടിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാമെന്നാണ്. ഇപ്പം ഞാനിവിടെ കീബോർഡിൽ അറിയില്ല എന്ന് നമ്മൾ മംഗ്ലീഷാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. മലയാളം ടിക്കായിരിക്കണേ, അറിയില്ല എന്ന് ഞാൻ മംഗ്ലീഷാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇപ്പം മലയാളം ഇവിടെ മംഗ്ലീഷ് ടൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മലയാളത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ടൈപ്പ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിലും ഇവിടെ ഇൻസ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ നമുക്ക് ഈ താഴെയായിട്ട് കീബോർഡ് കാണിച്ചിട്ടുണ്ട്. ഈ കീബോർഡിൽ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് അക്ഷരങ്ങൾ അറിയില്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് അക്ഷരങ്ങൾ പെറുക്കിയെടുത്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഓരോ അക്ഷരങ്ങളുമുണ്ട്. ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പം സ്വരാക്ഷരങ്ങളും കിട്ടും. ഇതിൽ അതിൻ്റെ ചിഹ്നങ്ങൾ കിട്ടുന്നതാണ്. ഇതാണ് നമ്മളെ പഠിക്കേണ്ട ഇൻസ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ഐ എസ് എം ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്ന മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതറിയില്ലാത്തവർക്ക് നമുക്ക് ഇവിടെ നിന്ന് അക്ഷരങ്ങൾ കൂട്ടിയെടുത്ത് ടൈപ്പ് ചെയ്യാവുന്നതും ആണ്. ഇത് നമ്മൾ വെബിലേക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെബിലേക്കാണ് വേണ്ടതെങ്കിൽ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.